ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മന്തിയാണ് റെഡിയാക്കാൻ പോണത്. അപ്പൊ ചിക്കൻ അത്യാവശ്യം വലിപ്പത്തിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തത്. ഇതൊരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളമെല്ലാം വാർന്നു പോയ ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് അടുക്കി വെക്കും. ഓറഞ്ച് പെർമിറ്റഡ് ഫുഡ് കളർ കുറച്ചിട്ട് കൊടുക്കും. പിന്നെ രണ്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 ടീസ്പൂണുള്ള മാഗി ക്യൂബ് പൗഡറും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ഡ്രൈ ലെമൺ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം മുഴുവനെയുള്ള കുരുമുളകും 2 പീസ് വലിയ പട്ടയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഏലക്കയും എടുത്തിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തിയാണിത്. അപ്പൊ ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഓയിലിന്റെ അളവൊന്നും കൂടുതലല്ല, അത് നിങ്ങൾക്ക് ഇനി കാണുമ്പോൾ മനസ്സിലാവും. ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പൊ ഞാനിവിടെ സെല്ല റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ സെല്ലയാണ് കേട്ടോ ഇത്. ഇത് ഞാനിവിടെ 3 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പൊ നമ്മളുടെ ചിക്കൻ ദ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി ഇതൊന്ന് മറച്ച് വെച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒന്നും ചേർക്കരുത്. ഇത് ഈ ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്ന ഗ്രേവിയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇത് ഈ ഒരു റെസിപ്പി ഞാൻ 4 വർഷം മുൻപ് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് ഈസി മന്തി വേണം എന്ന് പറഞ്ഞപ്പോ വീണ്ടും ഞാൻ ഉണ്ടാക്കിയപ്പോ കാണിക്കുന്നതേ ഉള്ളു. അപ്പൊ ഇതൊരു പാനിലേക്ക് കുറച്ചധികം വെള്ളത്തിൽ ഉപ്പിട്ട ശേഷം അതൊന്ന് തിള വരുമ്പോഴേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ കുറച്ചധികം വെള്ളം എടുക്കണം എന്തെന്ന് വെച്ചാൽ നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് ഞെട്ടോട് കൂടിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ചിക്കൻ ഞാൻ അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതാ ചിക്കൻ ഒക്കെ ഇതാ കണ്ട പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇത്രയും ഗ്രേവി ഇതിൽ വേണം. അപ്പൊ നമ്മളുടെ റൈസും ഇവിടെ ഇതാ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ റൈസ് ഇതേ കണ്ടോ, ഈ ഒരു പരുവത്തിൽ വെന്ത് വന്നാൽ മതി. ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമ്മളിത് ഊറ്റിയെടുക്കും കേട്ടോ. ഊറ്റിയെടുത്ത ശേഷം ഒരു പാനിലേക്ക് നമുക്ക് ലെയർ ചെയ്യാം. റൈസ് ഇട്ട ശേഷം നമ്മൾ ഈ ചിക്കൻ വേവിച്ചതിലെ ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി ഇതുപോലെ അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കും. പിന്നെ ഞാനിവിടെ നമ്മളുടെ സാഫ്രോൺ ഉണ്ടല്ലോ, അത് പാലിൽ കലക്കിയത് ഇതേ ലേശം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. പിന്നെ പെർമിറ്റഡ് ഫുഡ് കളറ് ഇതുപോലെ അവിടെ അവിടെ ഇട്ട് കൊടുക്കും. നമ്മൾ ഈ മന്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ 2 കളറിലൊക്കെ നമുക്ക് കിട്ടണത്. അപ്പൊ ഇത് കളറ് ഇടുന്നതാണ് ഇതിന് നല്ലത് കേട്ടോ, കാഴ്ചയ്ക്ക് നല്ലത് അതാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇതാ ഇതുപോലെ തന്നെ നമുക്കിത് വീണ്ടും റൈസ് ഇട്ടിട്ട് ലെയർ ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ, എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഇതുപോലത്തെ റൈസും പിന്നെ ഒരു ചിക്കനും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒരു മന്തിയാണ് കേട്ടോ ഇത്. എന്നിട്ട് ഞാൻ റെഡിയായ ചിക്കൻ ദാ ഇതുപോലെ മീതെ വെച്ചു കൊടുക്കും. മീതെ ഇതുപോലെ ഫുള്ളായിട്ട് വെച്ചു കൊടുത്ത ശേഷം കനൽ കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബൗൾ ഇതുപോലെ ഇറക്കി വെച്ചിട്ട് ഈ കത്തിച്ച കനൽ ഇതിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുക. അപ്പം അതിൻ്റെ ആ ഒരു പുക വരുന്ന കണ്ടില്ലേ. അപ്പം ഇനി നമ്മൾ ഇനി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ മന്തിക്കുള്ള സാലഡിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് മല്ലിയില, ഒരു സവാള, 3 ടൊമാറ്റോ, 1/4 അല്ലി വെളുത്തുള്ളി അല്ലി, 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇതാ ഒരു ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പൊ ചോപ്പറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. മിക്സിയിലിട്ട് അടിക്കണ്ട കേട്ടോ, മിക്സിയിലിട്ട് അടിച്ചാൽ വല്ലാതെ അങ്ങ് അരഞ്ഞു പോകും. അപ്പൊ ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. ഇനി മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ ഞാൻ 2 ബാച്ചായിട്ടാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കണത്. ശരിക്കും മന്തിക്കൊപ്പം ഇങ്ങനെ ഒരു സാലഡ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും. അപ്പൊ ഇതാ 2ാമത്തെ ബാച്ച് ഞാൻ ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കറക്കി എടുത്ത് ഇതായി കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനുള്ളത്. ശരിക്കും നല്ല ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ ഇത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും പിന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, സാലഡ് ഇവിടെ റെഡിയാണ്.
ഇത് മന്തിയുടെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി എനിക്ക് തരണം. അപ്പൊ ദാ നമ്മള് അടപ്പ് തുറന്നു, നല്ല സ്മോക്കി സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പൊ അതിനാണ് നമ്മള് ഇങ്ങനെ കനല് കത്തിച്ച് വെക്കണത്. നിർബന്ധമൊന്നും ഇല്ല, പക്ഷെ കനല് കത്തിച്ച് വെച്ചിട്ട് നമ്മള് റെഡിയാക്കുമ്പോഴാണ് ആ ഒരു എന്ത് പറയാ, നല്ല ഒരു മന്തിയുടെ ആ ഒരു മണമൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ ചിക്കനൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പം റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, വെന്ത് കുഴയെ ഒന്നും ചെയ്തിട്ടില്ല, പാകത്തിനാണ് റെഡിയായി വന്നിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ തന്നെയുള്ള കളറാണ് ഈ ഒരു മന്തിക്ക് കിട്ടുന്നത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും. നമ്മളിത് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനമാണ്, നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഫീഡ്ബാക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് മന്തിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സലു കിച്ചൻ മന്തി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൈകുന്നേരം പുറത്തൊന്ന് ഇറങ്ങാൻ. വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഇതാ ഇറങ്ങിയത്. കോവളത്ത് സൂര്യാസ്തമനം കാണാനായിട്ടാണ് പോണത്. അപ്പം കോവളത്തേക്കാണെന്ന് അറിഞ്ഞപ്പോഴേക്ക് സുൽത്താൻ പറഞ്ഞ്, ഉമ്മ അങ്ങനെയാണെങ്കിൽ പോകുന്ന വഴിയിൽ വെള്ളാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട്, ഉമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഒക്കെ അവിടെ കിട്ടും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അവനും വരാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അവൻ ഇന്നിപ്പം ക്ലാസ് നടക്കുകയാണ്, അപ്പം അതുകൊണ്ട് നമ്മളുടെ കൂടെ വരാൻ പറ്റത്തില്ല. പിന്നെ പോകുന്ന വഴിയിൽ ടോളുണ്ട് കേട്ടോ, അപ്പം ഫാസ്റ്റ് ടാഗ് വണ്ടിയിലുണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാനുള്ളത്. കോവളത്തേക്ക് നമ്മൾ പോയിട്ട് കുറേ കാലമായി കേട്ടാ. അപ്പോൾ ഈ ഇപ്പം നമുക്ക് ശംഖുമുഖത്തേക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കോവളത്ത് തന്നെ പോകുന്നത്. പക്ഷെ കോവളം എത്തുന്നതിന് മുൻപാണ് ഈ വെള്ളാർ എന്ന് പറയുന്ന സ്ഥലം, വളരെ അടുത്താണ് കേട്ടോ. അവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആ ഒരു എൻട്രൻസിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു റിസോർട്ടിലൊക്കെ പോകുന്ന ഒരു ഫീലാണ് എനിക്ക് അനുഭവപ്പെട്ടത് കേട്ടോ. ഭയങ്കര ഒരു അതിശയം തോന്നുന്നു നമുക്കിത് കാണുമ്പോൾ. ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരേണ്. നല്ല പച്ചപ്പ് കേട്ടോ, പച്ചപ്പും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ചുറ്റിനും ഇങ്ങനെ പച്ചപ്പാണ്. ഇതായത് നോക്കിക്കേ, ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാവോ. അതിങ്ങനെ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമ്മൾക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണ് എല്ലാ സ്റ്റോളുകളും ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഉള്ള സ്റ്റോളിലേക്ക് ഞാൻ കയറി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആസ്വദിക്കുന്നവർക്കും ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വന്ന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. അപ്പം എനിക്ക് എൻ്റെ ഒരു ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ അത് വേറൊരു തരമാണല്ലോ. അപ്പം ഞാൻ അത് തേടിയാണ് ഇങ്ങനെ എൻ്റെ കണ്ണുകൾ പോകുന്നത്. അപ്പം ഇത് കണ്ടോ, ഇത് വൈക്കോല് കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് ഇതിൻ്റെ അകത്ത്. നമ്മൾ നെൽപ്പാടത്തിൽ വൈക്കോൽ സാധനം പിന്നെ ഇതാ ഇവിടെ എല്ലാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കുട്ടികളുടേതുപോലെ ആയിപ്പോയി. ഇത് ക്യുൾഡ് പേപ്പേഴ്സ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതായത് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കലാവിരുതാണ്. ഈ ബൈക്കൊക്കെ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇങ്ങനെ ഒരു സംഭവം. നമുക്ക് അത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. ഇത് കണ്ടോ, ഇതും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇത് പെയിൻറിങ് ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞല്ല, പല കളറിലുള്ള പേപ്പർ കൊണ്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. അത് ഇതുപോലെയുള്ള വഴികളിലൂടെയാണ് നമ്മൾ ഓരോ സ്റ്റുഡിയോയിലും പോകുന്നത്. ഇത് കണ്ടോ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഉള്ളിൽ തേങ്ങയല്ലേ, അപ്പൊ ആ തേങ്ങ ചീത്താവുമ്പോ ഇത് ചീത്താവത്തില്ലേ? ഇതൊന്നും ചെയ്യില്ല.
ഇത് കണ്ടോ, ഇത് എരുമയുടെ കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഐറ്റംസ് ആണ്. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഇവിടത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു വന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ ചൂരൽ കൊണ്ടുള്ള കസേരകൾ മേശകളൊക്കെ. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് തന്നെ. എനിക്ക് എത്ര ഇവിടെ സ്പെൻഡ് ചെയ്താലും മതി വരില്ല. കണ്ട ചൂരൽ ഇതാ, ഇതുപോലെ ചൂടാക്കിയിട്ട് വളച്ചു കൊടുക്കുന്ന, ഇങ്ങനെയാണ് ചൂരൽ വളയ്ക്കുന്നത് കേട്ടോ. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. ഓരോ സ്റ്റുഡിയോയിലും അവരുടെ തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പം ഓരോന്നും നമ്മൾ പറയുന്ന അനുസരിച്ച്, ഡിസൈൻ കൊടുക്കുന്ന അനുസരിച്ച് അവർ ചെയ്തു തരും. പിന്നെ ഓരോ സ്റ്റുഡിയോയിലും ഇതുപോലെ സെയിലും ഉണ്ട്. ഈ മാലയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഇത് ചെയ്തിരിക്കുന്നത് നെല്ലിലാണ്. കണ്ടോ, ഓർണമെന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെല്ലാം വെറൈറ്റി ആയിട്ട് ഇടാം അല്ലേ. ഇത് മീനിന്റെ ചെതമ്പൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന മാലയാണ്. ഇത് എവിടെ നിന്നുള്ള ഇതെന്ന് പറഞ്ഞ വെസ്റ്റ് ബംഗാളിൽ അവിടുത്തെ പ്രൊഡക്റ്റ് ആണ്, നമ്മൾ ചെയ്യുന്നല്ല. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് ഇതാ ഇവിടെ ഉള്ളത്. കണ്ടോ, ഈ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടില്ലേ എൻ്റെ തവിയൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ക്ലേ മോഡലിംഗ് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ ഇതാ കുട്ടികൾക്ക്, അതായത് കോളേജിലെ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ. ഞാൻ ഈ ഒരു കാഴ്ചകളും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ വന്ന സമയം ശരിക്കു പറഞ്ഞാല് തെറ്റിപ്പോയി. കുറച്ച് നേരത്തെ വരണമായിരുന്നു, എങ്കിലേ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനെ ഓരോ സ്റ്റുഡിയോയിലുള്ള ഓരോ കാഴ്ചകളും ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോ ടേസ്റ്റിനനുസരിച്ച് എനിക്ക് തോന്നുന്നു അവർ ആ സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്യുന്നു. ഇത് കണ്ടോ, മെത്തപ്പായയുടെ സ്ഥലമാണ്. ഞാനിങ്ങനെ ഒരു മെത്തപ്പായ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ കണ്ട ഈ സ്റ്റോളുകളെക്കാളേറെയും എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നിയത് ഇവിടുത്തെ ഈ പ്രകൃതി രമണീയമായ കാഴ്ചയാണ് കേട്ടോ. ശരിക്കു പറഞ്ഞാൽ നമ്മളുടെ തിരുവനന്തപുരത്ത് ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടം തന്നെയാണിത്. എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു 8 ഏക്കർ സ്ഥലം ഇങ്ങനെ പരന്ന് കിടക്കുമ്പോഴേക്കും നമ്മളതിൽ വളരെ കുറച്ച് ഭാഗമേ കാണിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് അതിനുള്ള സമയം മാത്രമേ കിട്ടിയുള്ളൂ. എനിക്കും ഇനി ഒരു ദിവസം ഇവിടെ വന്നിട്ട് വേണം പൂർണ്ണമായിട്ടെല്ലാം കാണാൻ. ഇതിപ്പം പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വന്ന കുട്ടികളാണ്. അപ്പൊ അവര് നമ്മളുടെ ചാനലിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു. ഇപ്പൊ നമ്മളിപ്പം നേരെ റെസ്റ്റോറന്റിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് റെസ്റ്റോറന്റ് കണ്ടപ്പോഴേക്ക് ചായ കുടിക്കാനായിട്ട് കയറി, കാരണം ടയേർഡായിരുന്നു. അപ്പം അങ്ങനെ നല്ല അടിച്ച ചായ തന്നെ നമുക്ക് ഇവിടെ കിട്ടി. അപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ചായയും വാഴക്കപ്പമാണ് വാങ്ങിയത്. അപ്പൊ ഇവര് ഓരോ ദിവസം ഓരോ മെനു ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു ഇന്നത്തെ മെനുവില് എന്താണെന്ന്. ഞാൻ കപ്പ കണ്ട്, അത് ചോദിച്ചപ്പോ പറഞ്ഞ കപ്പയും നല്ല മാങ്ങയിട്ട മീൻകറിയും ഉണ്ടെന്ന്. അപ്പൊ അതാ നമ്മൾ വാങ്ങി. നല്ല ചൂടും നല്ല അടിപൊളിയും നല്ല കളർഫുൾ. കറി, അതായത് കറക്റ്റ് ആ ഒരു എരിവും പുളിയും ഒക്കെ ആയിട്ട് പറഞ്ഞ് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. അത്ര നല്ല ടേസ്റ്റ്, കിഡിലൻ ടേസ്റ്റ് എന്ന് പറയാം. അപ്പൊ നമ്മള് ഇത് ഉണ്ടാക്കി തന്ന ഷെഫാണിത്. പേര് ആദിത്യ. എവിടെയുള്ളതാണ്? നമ്മുടെ തിരുവനന്തപുരം. അങ്ങനെ നമ്മൾ കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം നേരത്തെ വന്നിരുന്നെങ്കിൽ എന്തെല്ലാം കാണാമായിരുന്നു. ഇതിപ്പം ഒരു ഓട്ട പ്രദർശനമാണ് നടത്തിയിരുന്നത്. അപ്പോഴാണ് ഇതേ ഇവിടെ എംബോറിയവും ആർട്ട് ഗാലറിയും ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം എംബോറിയം ഒക്കെ അവരെ അടച്ച ഒരിതാണ്. പിന്നെ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പം ഇതൊക്കെ ഒന്ന് തുറന്നു തന്നു. ശരിക്കും എംബോറിയം ഒക്കെ കാണാൻ നമ്മൾ സമയം എടുത്ത് തന്നെ നിന്ന് കാണണം കേട്ടോ. ഇതൊക്കെ ആസ്വദിക്കുന്നവര് ഓരോന്നും നമുക്ക് ഇത് കാണാൻ പറ്റും. കാണാൻ മാത്രമല്ല ഇവിടെ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് പലതും ഇതായത് കാണുമ്പം ഭയങ്കര ഒരു കൊതി തോന്നുന്നുണ്ട്. ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റിലുള്ള ഉൽപ്പന്നങ്ങളും ഇതിനുള്ളിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് പറയാൻ, ഓ ഇത് ഇഷ്ടപ്പെടുന്നവർക്കുണ്ടല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങാതെ പോകത്തില്ല. സമയമില്ലാത്തോണ്ട് ശരിക്കു പറഞ്ഞ ഓടി നടന്നാണ് കാണുന്നത് കേട്ടോ.
ഇപ്പൊ നമ്മള് ആർട്ട് ഗാലറിയിലേക്കാണ് കടന്നിരിക്കുന്നത്. എനിക്കൊന്ന് ലാസ്റ്റ് ആണ് നമ്മളെന്ന് തോന്നുന്നത് കേട്ടോ. ശരിക്കു പറഞ്ഞ ഇവിടത്തെ ആ ഒരു പെയിന്റിങ്സ് ഒക്കെ കാണുമ്പോ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാവോ. ഇങ്ങനെ ഓട്ടപ്രദർശനം നടത്തിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അതായത് കണ്ട് ആസ്വദിക്കുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ വന്നാലേ നമുക്കിത് ഓരോന്നും കണ്ട് ആസ്വദിക്കാൻ പറ്റൂ. ഓരോ പെയിന്റിങ് കാണുമ്പോഴും നമുക്കൊരു അത്ഭുതം തോന്നും കേട്ടോ. ശരിക്കും എന്തൊരു കഴിവാണ്, കഴിവ് ഇത്ര കഴിവുള്ളവർക്ക് ഇത്ര നന്നായിട്ട് പെയിന്റിങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി, ഇത് കാണുമ്പം എനിക്ക് ഇതൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇതൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്ക് ഇതേ ഇരുട്ടി കേട്ടോ. വന്ന കാര്യം നടന്നില്ല. അതായത് കോവളത്ത് പോയി സൂര്യാസ്തമനം കാണാനല്ലേ വന്നത്, ഇതിപ്പോ അത് നടന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും വാങ്ങിക്കാനും സാധിച്ചില്ല. അത് സമാധാനമായിട്ട് നിന്ന് മാത്രമേ എനിക്ക് ഞാൻ ഓരോ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാറുള്ളൂ. അപ്പൊ നിസാറിക്കായിട്ട് ഞാൻ പറഞ്ഞു ഇനി ഒരു ദിവസം നമുക്ക് നേരത്തെ വരാം, നേരത്തെ വന്നിട്ട് ഇവിടെ സമാധാനമായിട്ട് ഓരോന്നും കണ്ട് ആസ്വദിക്കണം, പിന്നെ എനിക്കിഷ്ടമുള്ളതൊക്കെ ഒന്ന് വാങ്ങണം, അതെല്ലാം കഴിഞ്ഞിട്ട് കോവളത്ത് പോയിട്ട് സൂര്യാസ്തമനം കാണണം. അങ്ങനെ പറഞ്ഞാണ് തിരിച്ചു പോണത്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ മന്തി റെസിപ്പിയും ഇന്നത്തെ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മളുടെ ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു വരുതേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗ് ഇട്ടൊക്കെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.